കിട്ടി എല്ലാം കിട്ടി ആ ഇനി നമ്മൾ താമസിപ്പിക്കണ്ട ദാമും കുമാരനും സ്ഥലത്തെ വലിയ വലിയ വീടുകളിൽ ചെന്ന് നോട്ടീസ് വരണം നടത്തട്ടെ ഞങ്ങൾ ടിക്കറ്റ് വായ പുറകെ വരാം മാത്തച്ഛൻ കോൺട്രാക്ടർ സക്കറിയ സുലൈമാൻ ചേട്ടൻ കുട്ടിരാമൻ നമ്പ്യാര് പിന്നെ സ്ഥലത്തെ പ്രധാന മൂരാച്ചുകളുടെ വീടുകൾ തോറും ഒന്ന് പറഞ്ഞു ടിക്കറ്റ് വിൽപ്പനയെന്ന് എന്നെ ഒന്നും ഒഴിവാക്കണം അയ്യോ അത് പറ്റില്ല ടീമിനായിട്ട് വെയിറ്റ് വേട്ടെ അതല്ല വേറെ പ്രശ്നമുള്ളതുകൊണ്ടാണ് മാഷ് വരാതിരുന്നാലേ പ്രശ്നം ഞാൻ പറയുന്നത് കേക്കടും നീ ഇവിടുന്ന് പണവുമായി മുങ്ങും ആളുകൾ പിന്നെ എന്നെ പിടികൂടും ആ അലവലാദികളുടെ കേസല്ലല്ലോ എന്റെ കേസ് അവന്മാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പണം തന്നവന്മാർ ഒടുവില് എന്റെ ശമ്പളത്തിൽ കയറി പിടിച്ചാൽ ഞാൻ ആപ്പിലായി പോവുകയെ എന്റെ മാഷെ മാഷിന്റെ എവിടെ ആരും കയറി പിടിക്കാൻ പോകുന്നില്ല ഇക്കാര്യത്ത് മാത്രം താനെന്നെ നിർബന്ധിക്കണ്ട ഞാൻ വരില്ല ഇതൊരുമാതിരി കാലുവാരി നേർപ്പാടായി പോയി കേട്ടോ ഒരുമാതിരി മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് തന്റെ കൂടെ മാല പൊട്ടിക്കാൻ തന്നോട് മാല പൊട്ടിക്കാനും കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനും കൂടെ വന്നവനാ ഞാൻ ആ നിങ്ങളുടെ ഇഷ്ടം എടാ നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ക്ലബിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ അയ്യോ അത് വലിയ അത്ഭുതമാണല്ലോ രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങളുടെ ക്ലബ്ബായിരുന്നു ഇവിടെ കൊൽക്കളി മത്സരം സംഘടിപ്പിച്ചത് പിന്നെ പായസം കുടി മത്സരം ഇഡലി തീറ്റി മത്സരം പിന്നെ ഈ അപ്പൊ തീറ്റയും കുടിയാണ് പ്രധാനം അയ്യോ മുതലാളി ഒരു തമാശ ഞങ്ങൾ നോട്ടീസ് കിട്ടിയില്ലേ കിട്ടി കിട്ടി പക്ഷേ ധനശേഖരണാർത്ഥം അതിന്റെ അർത്ഥം മനസ്സിലായില്ല ഈ ധനശേഖരണാർത്ഥം എന്ന് പറഞ്ഞാലേ ധനശേഖരിക്ക എന്നർത്ഥം ശേഖരിക്കുന്ന ധനം എന്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത് മനസ്സിലാവാത്തത് അത് ഞങ്ങൾ പിന്നെ പിന്നെ ഈ സ്റ്റേഡിയം സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ തവണ ഏഷ്യയുടെ നടന്ന ഭാരത്തിലായിരുന്നല്ലോ അതെ അപ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഈ സ്പോർട്സ് രംഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അത് ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ വേറെ ധാരാളം ഉണ്ടല്ലോ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കും പി ടി ഉഷമാരെ എം ടി വത്സവമാരെ ഇവിടെ സൃഷ്ടിക്കണം ഓ സൃഷ്ടിച്ചോളൂ ആവശ്യമാണെന്ന് തോന്നുമ്പോ ഞാനും കുറെ പേരെ സൃഷ്ടിച്ചോളാം നല്ലൊരു തുക ഞങ്ങൾ മുതലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കയ്യിൽ കാശുള്ളവർ കൈവളത്തി കാണിച്ച പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും മുതലാളിയുടെ അഞ്ചെട്ട് ബസ്സുകൾ പബ്ലിക് റോഡിൽ കൂടെ ഓടുന്നതാണ് അതുകൊണ്ട് അല്ല വല്ലവരും ബസ് തടയുകയോ ടയർ കുത്തി കീറിയോ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ സഹായം കാണത്തില്ല അത്രേ ഉള്ളൂ അതിലിവിടെ പോലീസ് ഉണ്ടല്ലോ എന്ത് പോലീസ് ഇരുട്ട് വാക്കിന് നാല് കല്ലെടുത്ത് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച പോലീസ് ആരച്ചെന്ന് പിടിക്കും അതെ ഞങ്ങൾക്ക് അധികം നേരൊക്കെ സമയമില്ല ഞങ്ങൾക്ക് പല സ്ഥലത്ത് പോകാനുള്ളതാണ് കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഒരു തുച്ഛമായ ഒരു 1000 രൂപ എന്നാൽ മതി ബസിന്റെ സുരക്ഷിതത്വത്തിനാണെന്ന് മാത്രം കരുതിയാൽ മതി അത് മുതലാളിക്ക് ഒരു ഫാമിലി പാസ്വേഡ് കംപ്ലീറ്റ് ഫാമിലിക്ക് ഗാനമേളയേക്കാം ഗാനഗന്ധർവന്റെ മധുരമായ ശബ്ദമല്ലേ മുതലാളി കാശുവിനെ മതി വരട്ടെ ആഹാ ആരാ ഇതൊക്കെ ഇരിക്കിരിക്കി അച്ചു നമ്പ്യാരെ ഞാൻ അറിയിച്ചിരുന്നു ഇതാണോ ആള് എന്നോടും എന്റെ പാർട്ടിയോടുള്ള കടപ്പാണ്ട് പേരിലാണ് മൂപ്പർ സമ്മതിച്ചത് അറിയാം എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ചെല്ലുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അത് കുറച്ചുകൂടെ തുക സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ സാറുകൂടെ ഒന്ന് അവിടം വരെ വന്നാൽ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല നാളെ മുതൽ മലയോര കർഷകരുടെ കൺവെൻഷൻ തുടങ്ങിയാണ് പാർട്ടി ഇത്തവണ എന്നെ അസംബ്ലിയിലേക്ക് അയക്കാതിരുന്നു എന്നെ കർഷകരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്താ പേരെന്ന് പറഞ്ഞത് ദിവാകരൻ ആ ദിവാകരൻ എന്ന യാത്ര ഇന്ന് രാത്രി തന്നെ എന്താ ഇത് ഒരു ചെറിയ പാരിതോഷം അയ്യോ ഞങ്ങൾ രാഷ്ട്രീയക്കാരിതൊന്നും നേരിട്ട് വാങ്ങാൻ പാടില്ല പ്രതിപക്ഷക്കാർ നോക്കിയിരിക്കുക വല്ലതും കിട്ടാൻ പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ് തന്നോളൂ തരൂ ദേവി ദേവി ഞാൻ പോവാ എവിടേക്കാ മടുത്ത മോളെ എല്ലാവർക്കും ഒരു ഭാരമായി ഇനി ഇവിടെ കഴിയാൻ വയ്യ ഏട്ടൻ എവിടേക്ക് പോണേ കൂടുതലൊന്നും നീ ചോദിക്കണ്ട എല്ലാം ദൈവത്തിന് മാത്രം അറിയാം ഒരപേക്ഷയുള്ളൂ എന്ത് വന്നാലും എന്ത് കേട്ടാലും ഏട്ടനെ നീ മാത്രം മറക്കരുത് ഇതാ അച്ഛന്റെ കൈ കൊടുത്ത് നീ മാല വാങ്ങിച്ചോളൂ മാല ഞാൻ ചോദിച്ചില്ലല്ലോ ചോദിച്ചിട്ടല്ല പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞൂടെ ഏട്ടന് ഞാൻ കത്ത് എഴുതാം സമയായി ഞാൻ പോട്ടെ
പന്ത്രണ്ട് അഞ്ചിന വണ്ടി, ഇനി വൈകണ്ട, ഓടിക്കോളൂ. ഇത് 1000 രൂപയുണ്ട്, അപ്പനും കുമാരനൊക്കെ കൊടുത്തേര്. കൊടുത്തതൊക്കെ മതിയോടോ? നിനക്ക് കഴിയോ? ഒരുമിച്ച് ഏതായാലും 3000 രൂപ മാനർ കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളത് ശമ്പളത്തിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കും എന്നാലോചിച്ച് ബേജാറാവണ്ട. ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. രാവിലെ 5:30 തോന്നകൽ വണ്ടി ചെല്ലും. അവിടുന്ന് ബസ്സോ ജീപ്പോ എന്തെങ്കിലും കിട്ടും. ബസ് ഇറങ്ങിയ പിന്നെയും കുറെ നടക്കണം കുണ്ടാങ്കടവിലേക്ക്. അതൊന്നും സാരമല്ലേ. പപ്പനോടും കുമാരനോടൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറയണം. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ലോ. കുറെ കാശ് അവർക്കും കൊടുത്തിട്ടില്ലേ? നാട്ടുകാർ ബഹളം ഉണ്ടാക്കുമെന്ന എനിക്ക് പേടി. ബഹളം ഉണ്ടാക്കും, ഉണ്ടാക്കട്ടെ. അതൊക്കെ അവന്മാർ നേരിട്ടോളൂ. എന്നാ പിന്നെ, ഇനി വൈകണ്ട. കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഏതാ? ഇതിലേ പോയാ മതി. ഇതിലേ? കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഇതാണോ? ആ, ഇതിലൂടെ പോവാം. എവിടുന്നാ? ഞാൻ കുറെ ദൂരെന്നാ. കുണ്ടാങ്കടവിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണും? കുണ്ടാങ്കടവിൽ ആരെ കാണാനാ? എന്ത് ദൂരം വരുന്ന് പറഞ്ഞാ മതി. ഏത് നാട്ടിൽ? ഈ സ്ഥലത്ത് ആദ്യാ? അല്ലെ, പിന്നെ വഴി ചോദിക്കണോ? എന്റെ കുടുംബചരിത്രം പുസ്തകമായി അടിച്ചിറക്കിട്ട് വാങ്ങി വായിച്ചു നോക്ക്. ഞാൻ എന്റെ സൗകര്യം പോലെ പോയിക്കോളാം. സാറുമാരെ പോയട്ട്. അല്ല, ആരാ ഇത്? ഇവിടെ എന്താണോ? താൻ ഞങ്ങളെയൊക്കെ മറന്നോ? ആദ്യം കണ്ടപ്പോ എനിക്ക് ആളെ പിടിയിട്ടില്ല, ഇപ്പൊ പിടികിട്ടിയോ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. 5 കൊല്ലം കൂടെ ഉണ്ട് ഇനിയും പെൻഷനാവാൻ. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? അല്ല, ഇതിലേ പോയാ കുണ്ടാങ്കടയിലെത്തോ. താനെന്താ ആളെ കളിയാക്കുക? ഇത്ര വേഗം താൻ സ്വന്തം നാട്ടുവഴിയൊക്കെ മറന്നോ? ഞാൻ ആരാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് സംസാരിക്കുന്നത്? മനസ്സിരിക്കട്ടെ, പൊക്കം മൂപ്പരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, താൻ സർക്കാർ ആശുപത്രിയിൽ ഏതാണ്ട് കമ്പൗണ്ടറോ നഴ്സോ ഒക്കെ ആണെന്ന് കേട്ടുല്ലോ. അതോ ഇനി കമ്പൗണ്ടർ മൂത്ത് പോലെ ഡോക്ടറോ ഒറ്റ ആയോ? ഇപ്പൊ ഞാൻ സർക്കാർ ആശുപത്രിയിലല്ല, പിന്നെ ശാന്താശുപത്രിയില. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. അവിടെ നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. എന്തിനെ? ഈ പ്രദേശത്തുള്ള ഭ്രാന്തന്മാരെ മുഴുവൻ പിടിച്ചു കെട്ടി അങ്ങോട്ട് എത്തിക്കാൻ. കാലത്ത് 1-2 കിട്ടി, ഇപ്പോൾ ഒരാളും കൂടെ ആയി. നിങ്ങക്ക് എന്തിന്റെ സുഖടാ? ആർക്കെ? ഏ മനുഷ്യ, നിങ്ങക്ക് എന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ കൊറേ ദൂരെന്ന് വരിക. അപ്പൊ താൻ പൊക്കം മൊപ്പയുടെ മോനല്ലേ? അല്ല. അല്ലേ? അല്ല 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 അല്ല. മോനെ, ഞാൻ അച്ചുവൻ നമ്പ്യാരെ കാണാൻ വന്നതാ. അച്ചുവൻ നമ്പ്യാരുടെ സ്കൂളിലെ പുതുതായി ചേരാൻ വന്ന മാഷാ ഞാൻ. ഓഹോ, അപ്പൊ താനാണ് കക്ഷി. ആട്ടെ, തനിക്ക് എന്നെ മനസ്സിലായോ? പറഞ്ഞാലേ അറിയൂ. താൻ ചേരാൻ പോകുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കുഞ്ഞെന്നായിരുന്നു പറയും. അയ്യോ, ഞാൻ സാർ ക്ഷമിക്കണം, അറിഞ്ഞില്ല. കുഴപ്പമില്ല, വാ. കുറുപ്പ് മാഷ് പിരിഞ്ഞിട്ടിപ്പോ 5-6 മാസമായി. ഓ, അതിനുശേഷം വേണ്ടത്ര കോഴ എന്നാൽ രൂപ കിട്ടാത്തതുകൊണ്ട് മാനേജർ വേറെ ആരെയും അപ്പോയിന്റ് ചെയ്തില്ല. എത്ര രൂപയ്ക്കാ സമ്മതിച്ചത്? അല്ല, അത് എന്നോട് പറയാം. അല്ല, അതുകൊണ്ടല്ലേ. എം എൽ എ ചാത്തുക്കുട്ടി നമ്പ്യാരുമായിട്ടുള്ള നേരിട്ടുള്ള കച്ചവടമായിരുന്നു. അപ്പൊ മർമ്മത്തിൽ തന്നെയാ പിടിച്ചത്. ഈ ചാത്തുക്കുട്ടി നമ്പ്യാർ എം എൽ എയും മാനേജരും തമ്മിൽ വലിയ ക്ലോസാ. അല്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയാളായി? ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലായി. ഓഹോ, നേരത്തെ എവിടെങ്കിലും പഠിപ്പിച്ചിരുന്നോ? എവിടെ? നാട്ടിലെ ട്യൂട്ടോറിയല്. ഓ, എന്തായിരുന്നു വിഷയം അവിടെ? പിന്നെ ഇംഗ്ലീഷ്. അതേതായാലും നന്നായി. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് നമുക്കിപ്പോ മാഷന്മാരില്ലാത്തത്. ഞങ്ങളൊക്കെ പഴയ സംസ്കൃതവും മണിപ്പുറകളും ഒക്കെ ആണല്ലോ. എന്താ പേര് പറഞ്ഞത്? ദിവാകരൻ. ദിനകരൻ. ദിവാകരൻ. ഞാൻ മൂപ്പരുടെ മര്യാദകളാണല്ലോ. മഹാനേരുടെ ജീപ്പാ വരുന്നത്. മൂപ്പര് തന്നെയാ. ആരെ?
അച്യുതൻ നമ്പ്യാരേ, ചെന്ന് കാണുമ്പോ ഒരു ബഹുമാനത്തിലൊക്കെ നിന്നോണം. മൂപ്പരാളൊരു പുലിയ, അച്യുതൻ നമ്പ്യാരുടെ നാട്ടിൽ കാക്ക പോലും പറക്കൂല എന്നാ പറയണത്. എന്താ അത്രയും പേടിയാ? നേരെ ചെന്ന് ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാൽ മൂപ്പരുടെ തറവാടായി. ഇനിയിപ്പോ സംശയിക്കാനൊന്നുമില്ല, മുറ്റത്ത് തന്നെ ജീപ്പ് ഉണ്ടാവും. അപ്പൊ നേരെ കണ്ടിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി, ഞാൻ ഉണ്ടാവും. അല്ല വരുന്നില്ലേ? ഞാൻ ഇതുവഴിയാ.